കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തമ്പിനെയിലില് പറഞ്ഞ പോലെ തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. സോ കുടുംബകോടതി വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കൊരു ഓൺലൈൻ കൺസൾട്ടേഷൻ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. എന്നെ കോൺടാക്ട് ചെയ്യേണ്ട വാട്സ്ആപ്പ് നമ്പർ +91 79 94 97 14 19 ആണ്. സിംഗിൾ കൺസൾട്ടേഷൻ ഫീസ് എന്ന് പറയുന്നത് 500 rupees ആണ്. പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോ നമുക്കെതിരെ 498A പ്രകാരം ഹർജിക്കാരി ഒരു കേസ് ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കും എതിരെയായിട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ എല്ലാ ആണുങ്ങളും എന്താണ് ചെയ്യുക? പേടിച്ച് വിറയ്ക്കുകയാണ് ചെയ്യുക. അറസ്റ്റ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ പോലീസുകാർ നമ്മളെ ഉപദ്രവിക്കുമോ, മുൻകൂർ ജാമ്യം എടുക്കണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ആണ് നമുക്ക് കണ്ടുവരുന്നത്. നമുക്കറിയാം ഈ കേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 100% ഇതൊരു വ്യാജ പരാതിയാണ്, നിങ്ങളെ നിങ്ങളുടെ കുടുംബക്കാർക്കും എതിരെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരാതിയാണ് ഇത് എന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പരാതി വ്യാജമാണെന്നും അതുകൊണ്ട് തന്നെ വൈഫിനും വൈഫിന്റെ വീട്ടുകാർക്കും എതിരെയുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതേ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്കൊരു വ്യാജ പരാതി നൽകി നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു FIR ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും വിത്ത് സോളിഡ് എവിഡൻസുകൾ. അങ്ങനെ ഫയൽ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ കേസ് അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോയറിനെ കണ്ടിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും നമ്മൾ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ടാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സമർപ്പിക്കേണ്ടത്. അങ്ങനെ സമർപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോലീസുകാർക്ക് അതൊരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, റിജക്ട് ചെയ്യുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അഥവാ തന്നെ അത് റിജക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് മുഖാന്തരം പരാതി കൊടുത്തിട്ട് അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്കെതിരെയുള്ള വ്യാജ പരാതി ലോഡ് ചെയ്തേക്കാണ്. അതുകൊണ്ട് ഈ പരാതി കൊടുത്തിട്ടുള്ള ഹർജിക്കാരിയും അതുപോലെ അവരുടെ മറ്റു ആളുകൾക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് FIR ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും. ഇതൊക്കെയും ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിനെപ്പറ്റി സോ കോൾഡ് ലോ നിയമം അറിയാവുന്നവർക്ക് അറിയാം, പക്ഷേ സാധാരണക്കാർക്ക് ഇതിനെപ്പറ്റിയിട്ടുള്ള വലിയ ഐഡിയയും ഇല്ല. അവരിത് കേൾക്കുമ്പോൾ പേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനൊരു കേസ് വന്നു കഴിഞ്ഞാൽ പാനിക് ആവേണ്ട കേസില്ല. വളരെ ശക്തമായ രീതിയിൽ തന്നെ അതിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പ്രതിരോധിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഈ വീഡിയോമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലും തീർച്ചയായും എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.